ലിയോനാർഡിന് മഹത്വം ഉണ്ടാകട്ടെ. ലഭിച്ചിരിക്കുന്ന വിഷയം വിദ്യാർത്ഥികൾക്ക് ആത്മീയ വിഷയങ്ങളോട് എൻകറേജ് ചെയ്യുവാൻ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യണമോ എന്നാണ്. തീർച്ചയായും കുട്ടികൾ മറ്റു വഴികളിലേക്ക്, വിദ്യാർത്ഥികൾ മറ്റ് ലോകത്തിൻ്റെ വിവിധ ഏരിയകളിലേക്ക് അവരുടെ ശ്രദ്ധ പോകുമ്പോൾ ഇൻ്റർനെറ്റ്, റേഡിയോ, ടെലിവിഷൻ ഇങ്ങനെയുള്ള മറ്റ് ഏരിയകളിലേക്ക്, ഇതൊരു കോമ്പറ്റീറ്റീവ് വേൾഡ് ആയതുകൊണ്ട് അവരുടെ ശ്രദ്ധ തീർച്ചയായും അങ്ങനെ പോകും. എന്നാൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരെ ആത്മീയ വിഷയങ്ങളോട്, എന്തൊക്കെ ചെയ്താലും അവർ സ്വർഗരാജ്യത്തിന് അവകാശികളാകണം എന്നാണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും മാതാപിതാക്കളിലാണ് ഇരിക്കുന്നത്. അവര് അവരുടെ ആത്മീയ വിഷയങ്ങളായാലും ഭൗതിക വിഷയങ്ങളിലായാലും അവർക്ക് എന്തെല്ലാം ആവശ്യമുള്ളത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ്. വെറുതെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നത് ദൈവത്തിന്റെ ഉദ്ദേശമേ അല്ല. കുടുംബജീവിതത്തിന്റെ സംവിധാനം ദൈവം വെച്ചിരിക്കുന്നത് തന്നെ ദൈവഭയമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ്, ദൈവഭയമുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് ദൈവം മാതാപിതാക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കിയാൽ വിവിധ ചാനലുകൾ, മറ്റ് ലൗകികപരമായ ചാനലുകൾ കാണുന്ന കുട്ടികൾ ധാരാളം ഉണ്ടായിരിക്കും. അതുപോലെ പക്ഷേ ക്രിസ്ത്യൻ ചാനൽസ് കാണുന്നവർ വളരെ കുറവായിരിക്കും. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും മാതാപിതാക്കളിലാണ് ഇരിക്കുന്നത്. അതുപോലെ നിങ്ങൾ അപ്പനമ്മമാരെ അനുസരിക്കുക എന്ന് മാതാപിതാക്കൾ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അവർ ജീവിതത്തിൽ മാതൃകയാക്കിയാലേ കുഞ്ഞുങ്ങൾക്ക് അത് കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ രാത്രിയിലും രാവിലെയുള്ള പ്രാർത്ഥന, കുടുംബപരമായി മാതാവും പിതാവും മക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്നത് ഒരു കാര്യം ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് വളർത്തിയെടുക്കണം. അങ്ങനെ ദൈവത്തോടുള്ള ഭയം ഈ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കണം. യെസ് മിസ്റ്റർ ജോയൽ, ഈ ബെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മിനിറ്റ് പോകാം. കർത്താവിന്റെ വിലയേറെ നാം വാഴ്ത്തി വിടുമാറാകട്ടെ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ആത്മീയ വിഷയങ്ങളിൽ മാതാപിതാക്കൾ നൽകുന്ന പ്രോത്സാഹനം പര്യാപ്തമാണോ എന്ന വിഷയത്തെപ്പറ്റി എന്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. ഈ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ടിട്ടെ. ചാൾസ് വെസ്ലിയും ജോൺ വെസ്ലിയും പിൽക്കാലത്ത് മെതഡിസ്റ്റ് സഭയുടെ സ്ഥാപകരും അതിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയവരുമാണ് ഇവർ രണ്ടുപേരും. ഇവർ വളർന്നു വരുന്നതിന് കാരണമായത് അവരുടെ മാതാവാണ്, അവരുടെ മാതാവിന്റെ പ്രാർത്ഥനയാണ്. അതിന് ഒരു ചെറിയ കഥയുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ അവരെ കാണുവാൻ വന്നപ്പോൾ അവർ പറഞ്ഞു, എന്റെ മാതാവിനെ ഇപ്പോൾ കാണുവാൻ സാധിക്കുകയില്ല, അവർ മറ്റു വലിയ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് ആരാണ് ഈ വലിയ ആളെന്ന് ചോദിച്ചപ്പോൾ അത് എന്റെ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ജോൺ വെസ്ലിക്കും ചാൾസ് വെസ്ലിക്കും ആ ചെറുപ്രായത്തിൽ അത്രയും വലിയ കാഴ്ചപ്പാടുണ്ടാവണമായിരുന്നെങ്കിൽ അവരെ പഠിപ്പിച്ചിരുന്ന മാതാവ് അവരെ അത്ര കെയർ ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നാം കാണുന്നത് ഈ പ്രാർത്ഥന വേദവായന എന്നത് ഏതോ പഴഞ്ചൻ കാലത്തെ ചിന്താഗതിയാക്കിക്കൊണ്ട് എൻട്രൻസും ട്യൂഷനും ഇന്ന് വളരെ മുൻപിൽ വന്നിരിക്കുകയാണ്. അതൊന്നുമല്ല നാം വേദപുസ്തകത്തിൽ കാണുന്നത്. സദൃശവാക്യങ്ങൾ 1:8 പറയുന്നത്, മകനെ നിന്റെ അപ്പന്റെ പ്രബോധനം മറക്കരുത്, നിന്റെ അമ്മയുടെ അപ്പന്റെ പ്രബോധനം കേൾക്കുക, നിന്റെ അമ്മയുടെ ഉപദേശം മറക്കരുതെന്ന്. അതെന്താണ് നാം ഇന്ന് ഒരു വിദ്യാർത്ഥിക്കും തന്റെ മാതാവിനോടോ പിതാവിനോടോ കൂടെ ചെലവഴിക്കുവാൻ സമയമില്ല. അതാണ് നാം കാണുന്ന മെയിൻ കാര്യം. കാരണം മാതാവിനോ പിതാവിനോ അവരെ ഉപദേശിക്കുവാൻ സമയം കിട്ടുന്നില്ല. ട്യൂഷനും എൻട്രൻസിനുമായിട്ട് കുട്ടികളെ വിട്ടിട്ട് അവരോട് ദൈവത്തിന്റെ കാര്യങ്ങളും ദൈവവചനത്തിന്റെ കാര്യങ്ങളും വിളിച്ചു പറയുവാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. ദൈവം പറയുന്നത്, ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്, നീ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിന്റെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊണ്ട് ഇരിക്കണമെന്നാണ്. പ്രിയമുള്ളവരെ, എന്താണ് നാം ഇന്ന് കാണുന്നത്? ഞായറാഴ്ച സഭായോഗമോ കുടുംബത്തിലെ പ്രാർത്ഥനയോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് നാം ഇപ്പോൾ കാണുന്നത്. എന്നാൽ ശരിയായ കുടുംബ പ്രാർത്ഥന ഉള്ള ഒരു വീട്ടിൽ, അല്ലെങ്കിൽ ശരിയായ മെഡിറ്റേഷൻ ഉള്ള ഒരു വീട്ടിൽ, വീട്ടിലെ കുട്ടികൾ ഒരിക്കലും ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുകയില്ല. പ്രത്യുത അവർ ദൈവത്തിനായി വളരുകയും ദൈവത്തിനായി വളരെയധികം പ്രവർത്തിക്കുകയും ചെയ്യും. അതാണ് നാം കാണുന്നത്. ജോൺ വെസ്ലിയുടെയും ചാൾസ് വെസ്ലിയുടെയും ആ ഉദാഹരണത്തിലൂടെ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത്,
പ്രിയമുള്ളവരെ, മാതാവ് അല്ലെങ്കിൽ പിതാവ് നൽകുന്ന കോൺട്രിബ്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. എന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരുന്നു. എന്റെ മാതാവാണ് എന്നെ, ഞാൻ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ എന്റെ മാതാവിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രത്തോളം എത്തുകയില്ലായിരുന്നു. ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഒരു പ്രാർത്ഥന, ഒരു ചെറിയ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മക്കൾ ഒരിക്കലും വഴി പിഴച്ചു പോവാൻ ഇടവരുകയില്ല. ബൈബിൾ രത്നം പ്രശ്നോത്തരി 2010. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യ ജീവിതത്തിൽ നേരിടുന്ന സകലവിധ പ്രശ്നങ്ങൾക്കും യേശുക്രിസ്തു പരിഹാരകനാണ്. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്നു, മനുഷ്യന് നൽകുവാൻ കഴിയാത്ത സ്വർഗീയ സമാധാനം നൽകുന്നു, പിശാചിനാൽ ബന്ധിതരായവരെ വിമോചിപ്പിക്കുന്നു. ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലും അനുഭവമാക്കുവാൻ സ്വന്തം അനുഭവങ്ങളിൽ ചാലിച്ചെടുത്ത് പരിശുദ്ധാത്മ നിറവിൽ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന അനശ്വര ഗാന സമാഹാരം അദ്ദേഹത്തിന്റെ തന്നെ ആമുഖങ്ങളോടുകൂടി വേർഡ് മെലഡി വേൾഡ് പ്രാർത്ഥനാപൂർവം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. യേശു രാജാധിരാജൻ. സന്തുഷ്ട കുടുംബം, സന്തോഷ ഭവനം, സ്വപ്നം കാണും സോദരരെ, വരുവിൻ വരുവിൻ യേശുവിൻ ചാരേ, വരുവിൻ 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 യേശുവിൻ ചാരേ, വരുവിൻ. സമാധാനത്തിൻ പ്രഭുവമേശു, സന്താപമകറ്റുമെന്നേശു. സമാധാനത്തിൻ പ്രഭുവമേശു, സന്താപമകറ്റുമെന്നേശു. സന്തോഷമേകും സന്തുഷ്ട കുടുംബം നൽകിടുവോ നിന്നേശു. സന്തോഷമേകും സന്തുഷ്ട കുടുംബം നൽകിടുവോ നിന്നേശു. യേശു രാജാധിരാജൻ. ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന അനശ്വര ഗാന സമാഹാരം യേശു രാജാധിരാജൻ.